more and more Vesalius Cardinal Plemius Therimeni. Abhivanya Joseph Pallikapanu Pidave. Abhivanya Metropolitan Archbishop Joseph Perindottam Pidave. Abhivanya Metropolitan Archbishop Mar Mathew Moolakkad Pidave. Abhivanya Joseph Kalarangad Pidave. Dr. K.K. Jos, Very Reverend Father Joseph Thadathil, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ മറ്റ് പിതാക്കന്മാരെ, വിശിഷ്ട അതിഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട സഭാ ശുശ്രൂഷകരായിട്ടുള്ള വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഈ ശംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിനി ഒരു ദീർഘമായ പ്രസംഗം പറയുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ പ്രസംഗങ്ങളൊക്കെ ദീർഘമായി പോകുന്നത് നമ്മുടെ വിഷയം അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് ജോസഫ് പള്ളിക്കാപ്പറ പിതാവ് ആയതുകൊണ്ടാണ്. പിൻഗാമി പറഞ്ഞ പ്രസംഗം കേട്ടല്ലോ. പ്രബുദ്ധമായിരുന്നു, ചിന്തോദ്ദീപകമായിരുന്നു, പതിവ് പോലെ ആശയസമ്പുഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പുറം പിതാവിനെ പറ്റിയും ഞങ്ങളെയൊക്കെ പറ്റിയും പറയുന്ന വാക്കുകൾ അതിശയോക്തിപരമായിരുന്നു. എല്ലാത്തിനും ഞാൻ അഭിമന്യ സ്വാഗത പ്രസംഗത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അഭിമന്യ ക്ലിമീസ് പിതാവിനെ നമ്മുടെ ഈ സമ്മേളനത്തിൽ ലഭിച്ചത് ശുഭോദർക്കമായി. കാരണം ഇന്ന് അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പുറ പിതാവിൻ്റെ മിത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ മറ്റൊരു മിത്രാഭിഷേക വാർഷികം ആഘോഷിക്കുന്ന പിതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിതാവിൻ്റെ 22 വർഷം പൂർത്തിയായി, 23 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ അഭിമന്യ ക്ലിമീസ് പിതാവിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ മിത്രാഭിഷേകത്തിൻ്റെ വാർഷികത്തിൻ്റെ ആശംസിക്കുന്നു. ഒക്കെ ഇവർ കരുതിയിട്ടില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പൻ പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യം എങ്ങനെ നമ്മുടെ രാജ്യവും നാമം അനുഭവിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ഉള്ള ഒരു മാതൃകയായിട്ട് ഞാൻ പിതാവിനെ ദേവാലയത്തിൽ വെച്ച് ചിത്രീകരിച്ചു. അത് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി പറഞ്ഞ ഞാൻ കാര്യങ്ങളാണ്. അനുഭവത്തിൽ നിന്ന് പോലും ഞാൻ ദീർഘമായി പറയുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. അഭിമന്യ പള്ളി പൗത്തിൽ പിതാവ് ചങ്ങനാശ്ശേരിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആ കാലം, അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവിനും നിങ്ങൾക്കറിയാവുന്നതുപോലെ തൻ്റെ ശുശ്രൂഷയിൽ ദുഃഖാനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ദുഃഖാനുഭവങ്ങൾ സഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്തവയാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാനൊരിക്കൽ പിതാവിനോട് ചോദിച്ചു. ഞാനന്നവിടെ പിതാവിൻ്റെ പ്രോട്ടോ സെഞ്ചുളൂസായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പിതാവ് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം നടുവിൽ പിതാവ് സമചിത്തതയോടെ പോകുന്നത് എന്ന്. അപ്പം പിതാവ് പറഞ്ഞു, രണ്ടാശ്വാസങ്ങളാണ്. ഒന്ന് സങ്കീർത്തന പുസ്തകം. ഈ സങ്കീർത്തന പുസ്തകത്തിലെ സന്ദീർത്തകനെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലെ വാചകങ്ങൾ വായിച്ച് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആശ്വാസം പാലായിലാകുമ്പോൾ, പാലായി എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ജോസഫ് പള്ളിക്കാപ്പറമ്പി പിതാവിനെയാണെന്ന് എന്നോട് പറഞ്ഞു. പള്ളിക്കാപ്പുറപ്പിതാവ് ആശ്വാസം തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആശ്വാസമൊന്നും തരാറില്ല, കുറച്ച് നേരം വർത്തമാനം പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പിതാവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്. പൗത്ര പിതാവിന് മാത്രമല്ല, വാസ്തവത്തിൽ സഭാ ശുശ്രൂഷകർക്കെല്ലാം ഒത്തിരി ആശ്വാസം പകരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അഭിമന്യ പിതാവെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊരു അനുഭവം എന്നാന്ന് ചോദിച്ചാലും അതും പൗത്യ പിതാവിനോട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ അവിടുത്തെ ശുശ്രൂഷ കാലത്ത്
ഒരു വൈദികൻ വന്ന് പൗത്യ പിതാവിനോട് പറഞ്ഞു, പിതാവെ എനിക്ക് പള്ളിക്കപ്പുറം പോയി പിതാവിനെ ഒന്ന് കാണണം, ഒരു പരിചയവുമില്ല, ഇന്ന കാര്യത്തിനാണ് എന്ന്. പിതാവ് ഒന്ന് ഫോൺ വിളിക്കണമോ, വിളിച്ച് പറഞ്ഞാൽ നന്നായിരിക്കുന്നു, ഫോണൊന്നും വിളിക്കണ്ട. പക്ഷേ പിന്നീട് പിതാവ് ഫോൺ വിളിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ ഫോണൊന്നും വിളിക്കണ്ട, ഇങ്ങനെ പൊക്കോ. പക്ഷേ ഇങ്ങനെ കൃത്യം 7 മണിക്ക് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു വൈകുന്നേരം. അപ്പോൾ എന്നാൽ അങ്ങനെ ആട്ട് 7 മണിക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പം പിതാവിനോട് ചോദിച്ചു, ഞാനും അടുത്തിരിപ്പുണ്ടായിരുന്നു, പിതാവ് എന്താ 7 മണി പറഞ്ഞത്? പാലായിൽ പ്രാർത്ഥന തുടങ്ങുന്ന സമയമാണല്ലോ, പള്ളിക്കപ്പുറം പിതാവ് പള്ളിയിലായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അന്ന് ദീർഘമായ പ്രാർത്ഥനകളാണ് പാലായിലെ ബിഷപ്സ് ഹൗസിലെ ചാപ്പലിലുള്ളത്. അത് നോമ്പുകാലമാണെങ്കിൽ പറയാനുമില്ല, ഒരിക്കലും ഞാനതിന് വന്നതാണ്. നോമ്പുകാലത്ത് ആദ്യമേ തന്നെ കർത്താനമാല, പിന്നെ ജപമാല, പിന്നീട് കുരിശിൻ്റെ വഴി, പിന്നെ റംശ. അത് കഴിഞ്ഞ് വിശുദ്ധി ഔസേപ്പ് പിതാവിനോടും അൽഫോൻ സ്വാമിയോടും വേറെ ആരുടെ വിശുദ്ധരൊക്കെ ഉണ്ട് അവരോടുമൊക്കെയുള്ള പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 1:30 മണിക്കൂറാകും, അപ്പോഴാണ് അധ്യയനം. അപ്പോൾ ഈ സമയത്ത് പിതാവ് പറഞ്ഞു വിട്ടത്, ആ അച്ഛനെ അന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്കിക്കോട്ടെ എന്ന് കണ്ട് ഞാൻ പറഞ്ഞു വിട്ടതാണ്. ചങ്ങനാശ്ശേരിക്കാരൻ പാലായി നിന്ന് പ്രാർത്ഥന പഠിച്ചോട്ടെ എന്ന് കണ്ട് പറഞ്ഞു വിട്ടതാണെന്ന്. ഏതായാലും അതങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറയുക. പാലായിലെ പ്രാർത്ഥന വളരെ വലിയ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന അച്ഛന്മാരെല്ലാം അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷേ എന്തുവരെയും പ്രാർത്ഥനയുടെ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങളും ഭവനങ്ങളും അതുപോലെ തന്നെ അതിരൂപത കേന്ദ്രവുമാണ് പാലായിലേതെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഞാൻ തക്കല രൂപതയിൽ മുത്തറാനായപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ധനസഹായം നൽകിയത് കോട്ടയം അതിരൂപതയുടെ മുത്തറാപോലീത അഭിവന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവാണ്. അതെനിക്കൊരു വലിയ ഉത്തേജനമായിരുന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ ഞാൻ എല്ലാ ബിഷപ്പ് ഹൗസുകളിലും പോകാൻ തുടങ്ങി, ഇതുപോലെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോഴങ്ങനെ വന്ന ഒരു ബിഷപ്പ് ഹൗസാണ് പാലായിലേത്. പാലായിൽ നിന്നും കിട്ടി കേട്ടോ, പക്ഷേ അന്ന് കിട്ടിയ കിട്ടിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത്, പിതാവിനോട് ഞാൻ ചോദിച്ചു പാലായിലെ രൂപതകളിൽ വന്നൊന്ന് പ്രസംഗിച്ചോട്ടെ തക്കല രൂപതയ്ക്ക് വേണ്ടി. പിതാവ് പറഞ്ഞു, അന്നിവിടെ റബ്ബറിന് വില കൂടിയിട്ട് നല്ല പണം പാലാക്കാർക്കെല്ലാം ഉള്ള സമയമാണ്. എന്ന് മാത്രമല്ല, ചില വീടുകളിലെ ഒരു കാറിന് പകരം 2-3 കാറുകളൊക്കെ മേടിച്ച് അങ്ങനെ സുഖസമൃദ്ധിയിൽ കഴിയുന്ന കാലം, പിന്നീട് ഇടിഞ്ഞപ്പോൾ ചില കാറുകളൊക്കെ വിറ്റെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അങ്ങനെയുള്ള ഒരു കാലത്താണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും പിതാവ് പറഞ്ഞു, അച്ഛൻ വന്ന് പ്രസംഗിച്ചോ, ഇവിടുന്ന് കുറച്ച് കാശ് പുറത്തോട്ട് പോട്ടെ, പുറത്തോട്ട് പോയാലേ ഇനി ഇവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 35 പള്ളികളിൽ പ്രസംഗിച്ചു. ശരാശരി 35 ലക്ഷം കിട്ടത്തക്ക രീതിയിൽ സംഭാവനകൾ ഇവിടുത്തെ പള്ളികളിൽ നിന്ന് കിട്ടി. ബാക്കി മറ്റ് രീതികളിലൊക്കെ സംഭരിച്ചു. മാങ്കര എന്ന് പറയുന്ന മിഷൻ സ്റ്റേഷനിൽ അന്നവിടെ 50 വീട്ടുകാരെ പള്ളിയിൽ ശുശ്രൂഷയ്ക്കൊക്കെ വരത്തുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ ഈയിടെ ചോദിച്ചു, 170 വീട്ടുകാർ ആ ഇടവകയിൽ ചേർന്ന് വരികയാണ്. പള്ളി നല്ലത് കണ്ടപ്പോൾ ആ പള്ളി പണിതത് ഈ 35 ലക്ഷവും മറ്റും സമാഹരിച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് തന്നെ വന്നത് വെഞ്ചരിക്കണമെന്ന്. ആ വെഞ്ചരിക്കാമെന്ന് വളരെ വിഷമിച്ച് സമ്മതിച്ചു. എന്നോട് ചോദിച്ചു അത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടിച്ച പാമ്പ് തന്നെ വേഷമെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോനെ പിതാവ് വന്ന് വെഞ്ചരിച്ച് ഉള്ള പ്രസംഗത്തിന് എന്നോട് പറഞ്ഞു, 2-3 വാചകം എന്നെ തമിഴ് പഠിപ്പിക്കണമെന്ന്. ഞാൻ 2 വാചകം പഠിപ്പിച്ചു, പക്ഷേ ഈ 2 വാചകവും പ്രസംഗത്തിൻ്റെ സമയത്ത് മറന്നുപോയി. എന്നിട്ട് പ്രസംഗം അവസാനിച്ചപ്പോൾ പുള്ളിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം മുടിക്കറേൻ, ഒരു വാക്ക് മാത്രം തമിഴിൽ പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ അത് പറഞ്ഞുകൊണ്ട് എത്ര ആൾ ചിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ല. ഏതായാലും പിതാവ് വളരെ സന്തോഷവാനും ഞാൻ ദേവാലയത്തിൽ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വവുമാണ്. ഈ സ്വാതന്ത്ര്യം ഈ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുവെന്ന് വരികിൽ ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ സമാനിതരാകും. അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പിതാക്കന്മാർ ഇവിടെ വന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പിതാവിൻ്റെ ജൂബിലിക്ക് അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു സംഭവത്തിൽ ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയുടെ കാലത്ത് ഒരിക്കലും ഇത്രയും പിതാക്കന്മാരെ കണ്ടിട്ടില്ല.
അത്രമാരുടെ അഭിഷേകമോ മറ്റു കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്, പിന്നെയോ ജൂബിലി സമ്മേളനങ്ങൾക്കായി. അപ്പോൾ പിതാവിനോട് എത്രമാത്രം ഞങ്ങൾ ഹൃദയം കൊണ്ട് അടുത്തിരിക്കുന്നുവെന്ന് പുള്ളിക്കാൻ പറഞ്ഞു, പിതാവേ അങ്ങ് മനസ്സിലാക്കണം. ഞങ്ങളെല്ലാവരും പിതാവിൻ്റെ ഹൃദയത്തിലാണ് പറയുന്നത്, മനസ്സിലാകുന്നില്ല, വരുന്നോട്ടം പിതാവിനോട് ചോദിക്കുകയാണ്. ഏതായാലും പിതാവിൻ്റെ ഹൃദയത്തിൽ ഞങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിതാവ് സന്തോഷവാനായിരിക്കണം. ഇനിയുള്ള കാലത്തും പിതാവിന് ദൈവം ദീർഘായുസ് നൽകുമെന്നുള്ളതിന് എനിക്ക് ഒരു സംശയമില്ല. ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പണം നിങ്ങൾ കണ്ടതാണല്ലോ, എൻ്റെ സ്വരത്തേക്കാൾ ദൃഢമായ ഒരു സ്വരം. ഇവിടെ അതുപോലെ തന്നെ ആരോഗ്യമുള്ള മറ്റൊരു പിതാവ് നമ്മുടെ മധ്യത്തിൽ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ജോർജ് പുന്നക്കോട്ടി പിതാവാണ്. പിതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി അടുത്ത സുവർണ ജൂബിലി പിതാവിൻ്റേതാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഉള്ള പിതാക്കന്മാരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പിൻതലമുറക്കാർക്ക്, ഞാൻ അടുത്ത തലമുറ തന്നെയാണ്, പിൻതലമുറക്കാർക്ക് വളരെയേറെ പ്രചോദനകരമാണെന്നുള്ള ഒരു വസ്തുത ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ അഭിനന്ദിക്കുന്ന ജോർജ് ഓച്ചേരി പിതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഈ പിതാവ് നമ്മുടെ സഭയിൽ നിന്നുണ്ടായ നുൻഷ്യമാരിൽ മാർപ്പാപ്പായ ഏറ്റവും വലിയ പ്രശംസയ്ക്ക് പാത്രഭൂതനായവനാണ്. എന്നെ കാണുമ്പോഴെല്ലാം പറയും, ഓച്ചേരി ബ്രാവോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് രണ്ട് വർഷം കൂടെ നുൻഷ്യ സ്ഥാനം നീട്ടിക്കൊടുക്കുകയും ബംഗ്ലാദേശിലെ അവസാന ശുശ്രൂഷ ചെയ്ത അവിടാണ് ബംഗ്ലാദേശിലെ പ്രസിഡൻ്റ് അഭിമന്യ പിതാവിന് എഴുതി ഒരു വർഷം കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിതാവ് ചെന്ന് പറഞ്ഞ് ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത്രയേറെ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ള, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. ഞങ്ങളൊന്നിച്ച് സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, മൈനർ സെമിനാരി പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ഡിപ്ലോമാറ്റിക് കോറിൻ്റെ വഴിയെ പോയി, ഞാൻ നമ്മുടെ ഈ വഴിയിലും പോയി. അപ്പോൾ ഏതായാലും ഞങ്ങളെ രണ്ടുപേരെയും ബന്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പലപ്പോഴും പലതും പറയാറുണ്ട്. ഏതായാലും ജോർജ് കോച്ചേരി പിതാവ് ഞാനങ്ങോട്ട് സ്നേഹിക്കുന്നതിലും കവിഞ്ഞ വിധത്തിൽ എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പിതാവ്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചത് ഇതുപോലെ നമ്മുടെ സഭയുടെ പുറത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും മെത്രാന്മാരും ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ സഭയെയും സാർവത്രിക സഭയെയും ധന്യമാക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുത നിങ്ങളെ അറിയിക്കാനാണ്. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിലെ അഭിമന്യ കലറിങ്ങാട്ട് പിതാവ് ഒരു വലിയ ലിസ്റ്റ് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരുടെ പേര് പറഞ്ഞു. ഇത്രയേറെ ഇതുപോലുള്ള നേതാക്കന്മാരുള്ള മറ്റൊരു രൂപത കേരളത്തിലുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇതെല്ലാം ഈ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ വരുന്ന വലിയ സംഭാവനകളാണെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നിർത്തട്ടെ, കാരണം അഭിനയ മൊറന്മ ക്ലിമിസ് തിരുമേനിക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കണം. കാരണം പിതാവ് ഇതിനായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ദീർഘമായ പ്രസംഗം പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോഴേ അടുത്തിരുന്നപ്പോൾ നമ്മുടെ വള്ളിക്കാപ്പുർ പിതാവിൻ്റെ മറുപടി പ്രസംഗം അദ്ദേഹം എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടു. 180 ഡെമിയിൽ 4.5 പേജ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാൻ സമയം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് അത് നല്ല ഇപ്പോഴും നല്ല കൈപ്പടയാണ്. സഭയുടെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള രേഖകളും പിതാവ് എഴുതിയിരുന്നത് സ്വന്തം കൈപ്പടയിലാണ്. പിതാവിൻ്റെ രാജി സമർപ്പിച്ചുകൊണ്ടുള്ള കത്ത് ഞാൻ കണ്ടതാണ്, ആദ്യം സ്വന്തം കൈപ്പടയിലാണ് എഴുതുന്നത്. അപ്പോഴങ്ങനെയുള്ള നല്ല കൈപ്പടയാണ് എഴുത്ത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ 4.5 പേജ് എഴുതിയിരിക്കുന്നതും അങ്ങനെയാണ്. എന്നിട്ട് എന്നോട് പറയാം, ഇപ്പോൾ അത്ര ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നില്ല. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് എഴുതി ഈ 97-ാമത്തെ വയസ്സിൽ. ഏതായാലും പിതാവിന് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ചേരുന്നു. പിതാവിൻ്റെ ജൂബിലി മംഗളങ്ങൾ എന്തോ ജൂബിലി മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെ ജൂബിലി മംഗളങ്ങൾ നേരത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. പിതാവിൻ്റെ ഈ പിതാവിനോടുള്ള ഈ സ്നേഹവും ഈ വലിയ ആദരവും ഞങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്നതാണെന്നുള്ള അത് അറിയിച്ചുകൊണ്ട് പിന്നെ ദൈവത്തിന് നമസ്കരിക്കുന്നു.